ഇന്നലെ വൈകുന്നേരം 6 മണിക്ക് ആരംഭിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ധ്യാനം ഇപ്പോഴും കന്യാകുമാരിയിലെ ഈ പാറയിൽ തുടരുകയാണ്. ഇനിയും മണിക്കൂറുകൾ കിടക്കുകയാണ് ഈ ധ്യാനം അവസാനിക്കാനായി. 45 മണിക്കൂറാണ് ഈ കന്യാകുമാരിയിലെ പാറയിൽ പ്രധാനമന്ത്രി ധ്യാനം ഇരിക്കും എന്ന് പറഞ്ഞിട്ടുള്ളത്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് നടുവിലാണ് ഇപ്പോൾ വിവേകാനന്ദ പാറയുള്ളത് എന്ന് പറയാം. ഇവിടേക്ക് വിനോദസഞ്ചാരികൾക്ക് അടക്കമുള്ള പ്രവേശനം കഴിഞ്ഞ ദിവസം തന്നെ നിരോധിച്ചിരുന്നു. 4000-ത്തോളം വരുന്ന പോലീസുകാരാണ് ഞാനീ നിൽക്കുന്ന പ്രദേശത്തിന് ചുറ്റുമായി അണിനിരക്കുന്നത്. അതോടൊപ്പം തന്നെ NSD കമാൻഡോസ് അടക്കം ദേശീയ സുരക്ഷാ ഏജൻസികളുടെ വിഭാഗങ്ങളും ഈ പാറയ്ക്കും പാറയുടെ ചുറ്റുമായൊക്കെ ഉണ്ട്. മത്സ്യബന്ധനം അടക്കം ഇവിടെ നിരോധിച്ചിട്ടുണ്ട്. ഇന്ന് നിശബ്ദ പ്രചരണം നടക്കുന്ന ഒരു ദിവസം, അതും ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അവസാനഘട്ട തെരഞ്ഞെടുപ്പിന് തൊട്ട് തലേ ദിവസമാണ് ഇന്ന്. ആ നിശബ്ദ പ്രചരണത്തിൻ്റെ ദിവസമാണ് പ്രധാനമന്ത്രി ഇവിടെ ധ്യാനമിരിക്കുന്നത്. ആ നിശബ്ദ പ്രചരണം BJP അണികളിൽ വലിയ തോതിലുള്ള ആവേശം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. രാഷ്ട്രീയമായി കൂടി ഈ ഒരു പ്രധാനമന്ത്രിയുടെ ധ്യാനം മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ ഒരു കാര്യം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ദിവസം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നിശബ്ദ പ്രചരണത്തിൻ്റെ ദിവസം ഇതുപോലെ സജീവ ചർച്ചയായി നിൽക്കാൻ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഇതുവരെയുള്ള കാര്യം പരിശോധിച്ചാൽ ആർക്കും കഴിഞ്ഞിട്ടില്ല എന്ന കാര്യത്തിൽ സംശയം വേണ്ട. കാരണം പ്രധാനമന്ത്രി ഇവിടെ ധ്യാനമിരിക്കുമ്പോൾ പോലും ദേശീയ മാധ്യമങ്ങളടക്കം ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പ്രധാനമന്ത്രിയുടെ ധ്യാനം തന്നെയാണ്. പ്രധാനമന്ത്രിയുടെ നിശബ്ദതയ്ക്ക് എന്തായാലും വലിയ തോതിലുള്ള രാഷ്ട്രീയ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. അത് കഴിഞ്ഞ തവണ കേദാർനാഥിലെ ധ്യാനത്തിലായിരുന്നുവെങ്കിൽ ഇത്തവണ ഇത് കന്യാകുമാരിയിലേക്ക് മാറുകയാണ്. പ്രധാനമന്ത്രിയുടെ ധ്യാനം അവസാനിച്ച ശേഷം ഇവിടേക്ക് ഈ നാവികസേനയുടെ കപ്പലിൽ തീരത്തേക്ക് എത്തി, അതിനുശേഷം ഹെലിപ്പാഡിലേക്ക് എത്തി. ഹെലിപ്പാഡിൽ ഹെലികോപ്റ്റർ മാർഗം തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് എത്തി. അവിടെ നിന്ന് പിന്നീട് എയർഫോഴ്സിൻ്റെ വിമാനത്തിലാകും പ്രധാനമന്ത്രി വാരണാസിയിലേക്ക് മടങ്ങുക. അവിടെ എത്തിയ ശേഷമാണ് പ്രധാനമന്ത്രിക്ക് വോട്ട് രേഖപ്പെടുത്തേണ്ടത്. എന്തായാലും ഈ കന്യാകുമാരിയുടെ തീരത്ത് ആഞ്ഞടിക്കുന്ന തിരമാലയും കാറ്റുമൊക്കെ ആർക്ക് അനുകൂലമായി മാറും, രാഷ്ട്രീയമായി ആർക്ക് അനുകൂലമായി മാറും എന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം.